പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്ന എന്തോ മഹാകാര്യമായി ഞങ്ങൾ ആരും കാണുന്നില്ല. അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ്. അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉണ്ടായാൽ അദ്ദേഹം ഉണ്ടാവില്ല. പഴയ കാലം പോലെ കാലത്തും അങ്ങനെയാണ്. പക്ഷേ ഇന്ന് ജനാധിപത്യ സംവിധാനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ജനങ്ങളോട് വസ്തുതകൾ വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റേണ്ടതായിട്ടുണ്ട്. ഇനി അത് ഞങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നുമില്ല അദ്ദേഹം മറുപടി പറയണമെന്ന്. തെറ്റിദ്ധാരണയൊന്നും വേണ്ട. കേരളത്തിലെ ജനങ്ങൾക്കിത് ബോധ്യമുള്ള കാര്യമാണ്. ഈ അഴിമതിയിൽ അതുകൊണ്ട് ഈ കരാർ അടിയന്തരമായി റദ്ദ് ചെയ്യണം. ഈ കരാർ റദ്ദ് ചെയ്തുകൊണ്ട് ഈ കരാർ റദ്ദ് ചെയ്ത് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകണം. ഇതിന്റെ നാനാവശങ്ങൾ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇതിൽ വളരെ വ്യക്തമായി തന്നെ അഴിമതി ഉണ്ട് എന്നത് പ്രഥമ ദൃഷ്ടിയായ ഏതൊരു വ്യക്തിക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ ഗവൺമെന്റ് ഒരിക്കലും തയ്യാറാകാൻ പാടില്ല. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അന്വേഷണം ഒരു കാരണവശാലും വിശ്വസനീയമല്ല, അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മുഖ്യമന്ത്രി കണ്ണടച്ചത് കൊണ്ട് എല്ലാം ഇരുട്ടാവില്ല. മുഖ്യമന്ത്രി കണ്ണടച്ചാൽ എല്ലാം ഇരുട്ടാവും എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഞങ്ങൾ കൊണ്ടുവന്ന ഏത് അഴിമതിയാണ് രേഖകളില്ലാതെ കൊണ്ടുവന്നിട്ടുള്ളത്? നിങ്ങൾ പിൽക്കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ബ്രൂവറി ഡിസ്റ്ററിയുമായി ബന്ധപ്പെട്ട അഴിമതി ഞാൻ കൊണ്ടുവന്നു, ഗവൺമെന്റ് പിന്തിരിഞ്ഞോടേണ്ടി വന്നില്ലേ? ആഴക്കടൽ മത്സ്യബന്ധനവുമായി ഉള്ള വിദേശ കമ്പനികളുമായിട്ടുള്ള കരാർ, അതിന് അഴിമതി ഞാൻ പുറത്തു കൊണ്ടുവന്നു, പിന്തിരിഞ്ഞോടേണ്ടി വന്നില്ലേ? പമ്പ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതി ഞാൻ പുറത്തു കൊണ്ടുവന്നു, പിന്തിരിഞ്ഞോടേണ്ടി വന്നില്ലേ? ഈ ബസ്സുമായി ബന്ധപ്പെട്ട 4000 കോടി രൂപയുടെ പദ്ധതി, അതിൽ നിന്ന് പിന്തിരിഞ്ഞോടേണ്ടി വന്നില്ലേ? അന്നത്തെ DGP ആയിരുന്ന ബെഹ്റയുടെ നേതൃത്വത്തിൽ കേരളത്തിലൊട്ടാകെ ക്യാമറ വെക്കാൻ 150 കോടി രൂപയുടെ പദ്ധതി അഴിമതി ഞാൻ ഉന്നയിച്ചപ്പോൾ വേണ്ടെന്ന് വെച്ചില്ലേ?